എല്ലാ തേനീച്ച സ്നേഹികളെയും ദാസ് ഫേമസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് രണ്ട് കോമ്പ് വെച്ച് ഡിവിഷൻ ചെയ്ത ഒരു തേനീച്ച കൂടാണ്. അപ്പോൾ ഇതിനകത്ത് ക്യൂൻ ഇല്ലാതിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ക്യൂനായി കാണും. അപ്പോൾ ഈ രണ്ട് കോമ്പ് വെച്ച് ഡിവിഷൻ ചെയ്ത ഈ തേനീച്ചയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള വീഡിയോയാണിത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ ഏകദേശം രണ്ടാഴ്ചത്തോളമായി ഈ തേനീച്ചയെ നമ്മൾ ഡിവിഷൻ ചെയ്തിട്ട്. നമ്മൾ തുറന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം വളരെ പോപ്പുലേഷൻ കുറവാണ്. രണ്ട് കോമ്പല്ലേ ഉള്ളൂ, അപ്പോൾ അതിനകത്ത് അതിനുള്ള പോപ്പുലേഷനെ ഉണ്ടാവുള്ളൂ. ഇതന്ന് ക്യൂൻ സെല്ല് കൊടുത്തിട്ട് ഡിവിഷൻ ചെയ്തതാണ്. ഈ കാണുന്ന ക്യൂൺ സെല്ലാണ് ഓപ്പണായത്. കടിച്ച് പൊട്ടിച്ച് പുറത്ത് വന്ന പോർഷൻ നമുക്ക് നല്ലതുപോലെ കാണുമ്പോൾ അറിയാം അത് വിരിഞ്ഞിട്ടുണ്ട്. ഞാൻ മറ്റൊരു സെല്ലൂടെ കൊടുത്തിരുന്നു, അത് വിരിഞ്ഞിറങ്ങിയപ്പോൾ ഇതിനെ നശിപ്പിച്ചതും കാണാം. അപ്പോൾ കടിച്ചിറങ്ങിയത് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് സൈഡ് നോക്കുമ്പോൾ നല്ലതുപോലെ കാണാൻ സാധിക്കും. ഈ പുതിയ ക്യൂനായിട്ടുള്ള തേനീച്ചക്കൂട് നമ്മൾ നോക്കുമ്പം അധികം സ്മോക്ക് ചെയ്യാൻ പാടില്ല. ഒരു ലിമിറ്റ് ആവശ്യത്തിന് മാത്രം ചെറിയ രീതിയിൽ മാത്രമേ സ്മോക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇത് അന്ന് ഞാൻ ബ്രൂഡായിരുന്ന ഒരു ഇത് കോമ്പായിരുന്നു. പക്ഷേ ഇന്ന് ആ ബ്രൂഡെല്ലാം വിരിഞ്ഞിറങ്ങി, ഇതിനകത്ത് ബ്രൂഡൊന്നുമില്ല. വളരെ ഇനി എഗ് ലേയിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ അതിനകത്തുള്ള സെല്ലുകളെല്ലാം അത് ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഒന്നോ രണ്ടോ ദിവസത്തിനകം വെച്ച് അത് എഗ് ലേയിങ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തേനീച്ച കൂടി ഇതുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ ലേറ്റായി മാത്രമേ ഇനി അത് റെഡിയായി വരികയുള്ളൂ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടി മറ്റൊരു വഴിയൂടെ ഉണ്ട്. ഇത് സൈഡിൽ ഞാൻ അന്ന് ഇട്ടുകൊടുത്ത ഒരു കോമ്പാണ്. ഇതിനകത്തും പ്രത്യേകിച്ച് ബ്രൂഡ് അങ്ങനെയൊന്നുമില്ല. ഇതിനെ കൊടുത്തിട്ടുള്ള കുറച്ച് ആഹാരം ഇരിപ്പുണ്ട്. ഈ കാണുന്നതാണ് ഇതിലെ പുതിയ ക്യൂന്. ഈ കാണുന്നതാണ് ഇത് വിരിഞ്ഞിറങ്ങിയിട്ടതേ ഉള്ളൂ. ഇതിനെ ഉടനെ മൈറ്റിംഗ് കഴിഞ്ഞിട്ട് നല്ല എഗ് ലൈൻ ചെയ്യുന്നതായിരിക്കും. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നല്ലതുപോലെ. ഇതാണ് യങ്ങായിട്ടുള്ള ഇതിലെ പുതിയ ക്യൂനാണ്. ഇതാ പോകുന്നു. അപ്പോൾ ഈ തേനീച്ച കൂടെ കുറേ നാൾ ഇരുന്നാൽ മാത്രമേ ഇത് എഗ് ലൈൻ ചെയ്തിട്ട് ഡെവലപ്മെൻ്റേതായി വരികയുള്ളൂ. അപ്പോൾ ഇതിനെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മളിതിന് ഇതിൽ നിന്നൊരു കാലി ഫ്രെയിം മാറ്റിയതിന് ശേഷം ഒരു നല്ലൊരു ബ്രൂഡ് കൊടുക്കുക. ബ്രൂഡ് കൊടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ആ ബ്രൂഡ് കൊടുക്കുന്ന ബ്രൂഡ് ഇതിൽ കുറച്ച് തേനീച്ച ഉണ്ട്, അത് എപ്പോഴും നടുക്കായിട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ മറ്റൊരു തേനീച്ച കൂട്ടി നിന്നെടുക്കാം. ഒരു ബ്രൂഡ് എൻ്റെ കൈവശമുണ്ട്. ഈ ബ്രൂഡിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഫുൾ സീൽഡ് ആണ്, രോഗങ്ങളൊന്നുമില്ല. ഇതിൽ കാണുന്ന ഈ ഇതെല്ലാം കുഞ്ഞീച്ചയാണ്. ഇത് അഞ്ചാറ് കുഞ്ഞീച്ച ഇരിപ്പുണ്ട്. ഇത് അവരുമായിട്ട് ഉപദ്രവിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ബ്രൂഡ് കൂടെ ഞാൻ ഇതിനെ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇതിനകത്ത് ഹണിയും പോളനും എല്ലാം ഉണ്ട്. നല്ല ബ്രൂഡാണ് ഇത്. ഒരാഴ്ചയുടെ ആകുമ്പം ഈ ബ്രൂഡെല്ലാം നല്ല വിരിഞ്ഞിറങ്ങും. അപ്പോൾ ഇതിനകത്ത് അത്രയും തേനീച്ച ഉണ്ടാവും. ആ സമയം തന്നെ ഇതിനകത്തുള്ള ന്യൂ ക്യൂനെ എഗ് ലൈൻ ചെയ്യുകയും നല്ല ബ്രൂഡുണ്ടാവുകയും അപ്പോൾ അതും നല്ല സീൽഡായി പെട്ടെന്ന് ഡെവലപ്മെൻ്റേതായി ഈ തേനീച്ച വരും. നല്ല പോപ്പുലേഷനുള്ള കൂടെ ആയിട്ട് മാറും. ഇപ്പോൾ തന്നെ ഇതിനകത്ത് മൂന്ന് കോമ്പായി. ഇനി ഈ ഒന്ന് രണ്ട് കോമ്പ് കൂടെ ആകുമ്പോഴേ ഈ സൈഡിൽ കിടക്കുന്ന ഈ കറുത്ത കോമ്പ് കുറഞ്ഞ് മാറ്റി കൊടുക്കണം. ഭക്ഷണം നമ്മൾ ന്യായമായിട്ടുള്ള രീതിയിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതും കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണം. പിന്നെ ഈ തേനീച്ച കൂട്ടിൽ ഉള്ള ബാക്കിയുള്ള കാര്യങ്ങൾ തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും.
Okay, thanks.